ഹലോ ഹായ് മൈ വ്യൂവേഴ്സ്, ഞാൻ ദർശന ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ദർശനാസ് വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, തൊട്ടടുത്ത കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. പതിവ് പോലെ തന്നെ നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മുടെ വിൻഡോ സൈഡിലുള്ള ആ കർട്ടൺ അങ്ങ് നീക്കി കൊടുക്കും കേട്ടോ. എന്നാലാണ് നല്ല വെളിച്ചം നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വരും. പിന്നെ നേരെ നമ്മൾ ഫ്രഷായി ഫേസൊക്കെ വാഷ് ചെയ്ത് ബ്രഷൊക്കെ ചെയ്തിട്ട് നേരെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് ദോശയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാവിക്ക് നല്ല ഇഷ്ടമാണ് ഗോതമ്പ് ദോശ. അപ്പോൾ അതുകൊണ്ട് ഗോതമ്പ് ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കറിയൊന്നും ചമ്മന്തി ഒന്നും വേണ്ട, നമുക്ക് ഇന്നലത്തെ മീൻ കറി ബാക്കിയുള്ളതുണ്ട്. അപ്പോൾ അതെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അതുകൊണ്ട് വേറൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുഞ്ഞാവ് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. സൂപ്പർ. വൈ രാവിലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കുഞ്ഞാവിടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അവളിരുന്ന് കളിക്കുമ്പോൾ അവളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കും. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവളുടെ കൂടെ ഇരിക്കും. പിന്നെ ഞാൻ എന്തെങ്കിലും പണി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവളെൻ്റെ പിന്നാലെ നടക്കുന്നതാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും അവളുടെ കൂടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ കറി ഉണ്ടാക്കാനൊക്കെ പോകാറുള്ളത്. ഇപ്പോൾ ദോശ കുഞ്ഞാവ് ഒന്ന് കുറച്ചാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതങ്ങനെ എടുത്തു വയ്ക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അവൾ കളിക്കുന്നതിൻ്റെ ശ്രദ്ധയിലായതുകൊണ്ട് കുറച്ചാണ് ഇന്ന് രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത്, കൊടുത്തിട്ട് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയും കൂടെ കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അവളുടെ കൂടെ കളിക്കും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഞാൻ പോയിട്ട് കറി ഉണ്ടാക്കാനൊക്കെ നിൽക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അവളെന്തായാലും അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇനി കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ മഷ്റൂം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നേരെ ആക്കിയിട്ട് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ആദ്യം കളഞ്ഞിട്ട് ഇത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം. ഇതിലുള്ള അണുക്കളൊക്കെ പോകണം എന്നൊക്കെ അല്ലേ പറയുക. വേറെ ഒന്നും ചെയ്തില്ല. കുഞ്ഞ ഒരു പൊട്ട് പാപ്പെടുത്ത് കഴിക്ക്. കുഞ്ഞാവ് അവിടെ ഫോണിൽ നോക്കിയിട്ട് പാപ്പ കഴിക്കുകയാണ്. ദോശയാണ് കേട്ടോ ഒന്ന് രാവിലെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അവൾക്ക് പഞ്ചസാര ഇട്ടിട്ട് കൊടുത്തിരിക്കുകയാണ്. അവൾ ഒറ്റയ്ക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇന്ന് കഴിക്കും. പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഓർമ്മിപ്പിക്കാൻ അടുത്ത പൊട്ടെടുക്കുക. ഫോണിൽ നോക്കിയിരുന്നു കഴിഞ്ഞാണ് അങ്ങനെ. ഫോണധികം കൊടുക്കരുത് എന്നാണ് പറയുക. പക്ഷെ എനിക്ക് എൻ്റെ പണി നടക്കണമെങ്കിൽ ഫോൺ അവൾക്ക് കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അവൾ ചെയ്യാൻ സമയത്തില്ല. നേരെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടുവെള്ളത്തിൽ നമുക്ക് ഇട്ട് വയ്ക്കുക. ഇത്രയും ഇതിൻ്റെ തൊലി എന്തൊക്കെയാണ് വേസ്റ്റ് ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ടുത്തിട്ട് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാം. ഈ ഒരു ടേബിളിൽ കുറെ കളറൊക്കെ കാണാണ്ടല്ലോ. ഈ കളർ ഇതൊക്കെ കാണുന്നില്ല. ഇതൊക്കെ കുഞ്ഞാവൻ നെയിൽ പോളിഷ് ഒക്കെ കൊടുന്നാക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതാ ഇവിടെയൊക്കെ ഓരോന്ന് കൊടുന്നിട്ട് അവള് ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പൊ അങ്ങനെ ടേബിളിൽ മൊത്തം ഓരോന്ന് കൊടുന്ന് ഒട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ പോയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കട്ടെ കേട്ടോ. അപ്പം ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളപ്പിക്കാൻ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് വലിയ ഉള്ളി വേണം. സാധാ ചിക്കൻ കറി ഉണ്ടാക്കുന്ന അതേ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അതിൽ ചെയ്യുന്ന പോലെ തന്നെ ഇനി തക്കാളിയും കൂടെ അരിഞ്ഞ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അതും കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ തന്നെ അരിഞ്ഞ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേഗം നോക്കിയാൽ പോരെ. അപ്പോൾ അത് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചൂടാറാനുള്ള ആ ഒരു ടൈമൊക്കെ വേണം. അപ്പോൾ ഇതിലേക്ക് വേണ്ടതെല്ലാം തന്നെ അരിഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു കൂൺ ഇവിടെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കിത് തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കും കേട്ടോ. തണുത്ത വെള്ളത്തിൽ ഒരു രണ്ട് മൂന്നും തവണ നന്നായിട്ട് കഴുകിയെടുക്കണം. അത് തണുക്കളൊക്കെ നന്നായിട്ട് പോവണം. ഇനി നമ്മൾ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ സവോളയൊക്കെ നന്നായി വഴണ്ട് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് വാട്ടി കിട്ടും കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് ഇതിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ പച്ചമുളക് മാറിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ, മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തുള്ളത്. അത് ആവശ്യത്തിന് നമ്മുടെ അനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പച്ചമുളക് മാറിയതിന് ശേഷം അതിലേക്ക് ഞാൻ തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴണ്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ ഈ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള കൂണും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഓവറായിട്ട് നമുക്ക് വെള്ളമൊന്നും വേണ്ട. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഗ്രേവി ആയിട്ടുള്ള കറിയാവാൻ വേണ്ടിയിട്ടാണ് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കൂൺ കറി കേട്ടോ. ഇനി ഞാൻ കേബേജ് തോരൻ കൂടി ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേബേജ് കടയിൽ പോയപ്പോൾ ഞാൻ ഈ ഒരു കളർ കണ്ടപ്പോൾ ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഉണ്ടാക്കിയെടുത്താൽ മതി നമുക്ക്. അപ്പോൾ ഞാനിവിടെ കേബേജൊക്കെ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് കളറായിട്ടാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല കേട്ടോ. സാധാ നമ്മൾ കേബേജ് ഉപ്പേരി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പച്ചമുളകും ഉള്ളിയും എല്ലാം കടുകൊക്കെ ഇട്ടും മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു കേബേജ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ഉപ്പേരി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന സ്പെഷ്യൽ കേട്ടോ. നമ്മളോട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങി. പിന്നെ ഈവനിങ് ടൈമായപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പുറത്ത് വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു പ്രാവിനെ കണ്ടു കേട്ടോ. പ്രാവിനെ കണ്ടിട്ട് കുഞ്ഞാവ് അതിൻ്റെ പിന്നാലെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാവ് അനങ്ങുന്നൊന്നുമില്ല കേട്ടോ. അതിൻ്റെ അടുത്ത് പോയാലും അത് പറന്ന് പോകുന്നൊന്നുമില്ല. അപ്പോൾ അതിനെന്തോ വയ്യായ എന്തോ ഉണ്ട് എന്നാണ് തോന്നുന്നത്. എന്നാലും അടുത്തേക്ക് പോകുമ്പോൾ അതിനെ കാണുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നുന്നൊന്നുമില്ല. അടുത്തേക്ക് പോകുമ്പോൾ അത് പറന്ന് പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ട് കണ്ടോ, ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. അത് അനങ്ങുന്നേ ഉണ്ടായിരുന്നില്ല, പറന്നു പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ നിന്ന് തരുമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും വയ്യായ ഉണ്ടായിരിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നടക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഹായ്, എവിടെ വന്നിരിക്കണേ? പുല്ലിലോ? അതെയോ? പുലിക്കൂടെ അങ്ങനെ കുഞ്ഞാവിക്ക് നടക്കാൻ വേണ്ടി നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവളുടെ കൂടെ അങ്ങനെ നടക്കും. അപ്പോൾ ഇവിടെ നിറയെ ഈന്തപ്പഴം ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചയാണ് കേട്ടോ ഈ കാണുന്നത്. നിറയെ കിടക്കുന്നുണ്ട് ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ. ഇതൊന്നും ആരും എടുക്കും അങ്ങനെ കൊണ്ടുപോകുന്നൊന്നും ചെയ്യില്ല. ഇവിടെ ഇപ്പോൾ വന്നാലും അതെ നിറയെ ഈന്തപ്പഴം ഇതുപോലത്തെ കിടക്കുന്നുണ്ടാവാറുണ്ട്. ഇതിപ്പോൾ പച്ചയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതാണ്. കണ്ടോ നിറയെ കിടക്കുന്നുണ്ട്. കിളികളൊക്കെ വന്നിട്ട് കൊത്തിയിടുന്നതാണ്. അതുപോലെ തന്നെ നിറയെ കിളികൾ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ കിളിയുടെ മുട്ടയൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഞാനങ്ങനെ ഉള്ളിലേക്ക് പോയി നോക്കി. അപ്പോൾ അവിടെ ഇപ്പം ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നിത്യ കല്യാണി കുഞ്ഞു കുഞ്ഞതായിട്ട് ഇങ്ങനെ നട്ടു കൊടുത്തത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടോ ഇങ്ങനെ ഒരു 1 വീക്ക് ആകുമ്പോഴത്തേക്കും കണ്ടോ ഇത്രയും നന്നായിട്ട് വളർന്ന് നിറയെ പൂവുണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിറയെ പൂ വിരിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു ചെടി എപ്പോഴും കാണാറുണ്ട് കേട്ടോ. എവിടെ പോയി കഴിഞ്ഞാലും ഈ ഒരു നിത്യ കല്യാണി കാണാറുണ്ട് കേട്ടോ. അപ്പം മരുഭൂമിയിലൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ് തോന്നുന്നു ഈ ഒരു നിത്യ കല്യാണി. അപ്പോൾ ഇത് എപ്പോൾ വന്നാലും കാണാൻ നിറയെ പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടാവാറുണ്ട്.
അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യൂ കേട്ടോ. അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.